കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഏതോ ഒരു ചർച്ചയിൽ ഒരു സഖാവ്, വലിയ പ്രായമൊന്നും ആയിട്ട് അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കണില്ല, അയാള് ടി ജി മോഹൻദാസിനോട് കയർത്ത് സംസാരിക്കുന്നത് കണ്ടു കേട്ടു. ഏതോ ഒരു മഹാഭാവം ടി ജി മോഹൻദാസ് ചെയ്ത മാതിരിയാണ് ഇയാൾ ടി ജി മോഹൻദാസിനോട് പറയുന്നത്. നിങ്ങൾ ആർ എസ് എസ്സുകാരനാണെന്ന് പറഞ്ഞേ, നിങ്ങളതിന് മടിക്കുന്നത് എന്തിനാ? നിങ്ങളൊരു ആർ എസ് എസ്സുകാരനാണ്, സംഘീയാണെന്ന് പറഞ്ഞേ. ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഇയാൾ പറയുന്നത് കേട്ടാല് നിങ്ങളൊരു തീവ്രവാദിയാണെന്നേ, നിങ്ങളൊരു കൊലപാതകിയാണെന്നേ, നിങ്ങളൊരു രാഷ്ട്രദ്രോഹിയാണെന്നേ, നിങ്ങളൊരു സമൂഹദ്രോഹിയാണെന്നേ, നിങ്ങളൊരു വ്യഭിചാരിയാണെന്നേ, നിങ്ങൾ മറ്റുള്ളവരെ പിഴപ്പിച്ചവനാണെന്നേ എന്ന് പറ എന്ന് പറയുന്ന ഒരു ഭീകരതയോടുകൂടിയാണ് ഈ സൈബർ ഗുണ്ട ടി ജി മോഹൻദാസിനോട് നിങ്ങളൊരു ആർ എസ് എസ്സുകാരനാണെന്ന് പറ എന്നേ പറയുന്നത്. ടി ജി മോഹൻദാസ് പറയുന്നുണ്ട് അതെന്നേ, ഞാനൊരു ആർ എസ് എസ്സുകാരൻ തന്നെയാണ്, ഞാനൊരു സംഘിയാണ്. ആർ എസ് എസ്സുകാരൻ ഇയാൾ പറയാൻ അനുവദിക്കണോ ഇല്ല, ഇങ്ങനെ മുഖമടച്ച് ഉത്തരം പറയിപ്പിക്കാത്ത വിധത്തില് കേരള ജനത മുഴുവനും മലയാളം അറിയാവുന്നവർ കേൾക്കണം. കണ്ടില്ലേ, ഞാൻ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസിന്റെ വായ അടപ്പിച്ച് അയാളെ കൊണ്ട് ഉത്തരം പറയാൻ പോലും അനുവാദം കൊടുക്കാതെ അയാളെ കൊണ്ട് അയാൾ ആർ എസ് എസ്സുകാരനാണെന്ന് പറയിപ്പിച്ചത്. നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പക്ക ആർ എസ് എസ്സുകാരനാണ്, ഗണവേഷം സംഘവേഷം ധരിച്ച ആളാണ്. അത് മാത്രമല്ല, നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു, ആരാധ്യയായ ദ്രൗപദി മുർമു പക്ക ആർ എസ് എസ് ആണ്. പിന്നെ ബ്രഹ്മകുമാരീസുമാണ്. നമ്മളുടെ വൈസ് പ്രസിഡന്റ് പക്ക ആർ എസ് എസ്സുകാരനാണ്. ഈ ഭാരതത്തിലെ അനവധി ഗവർണർമാര് ആർ എസ് എസ്സുകാരാണ്. രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ ജയശങ്കർ അല്ലെന്ന് തോന്നുന്നു ഇപ്പോ ഏതാണ്ടാണ്. ഈ എം പിമാരിലെ 80% പേരും ആർ എസ് എസ്സുകാരാണ്. എം എൽ എമാരില് 80% ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന സ്ഥലത്ത് ആർ എസ് എസ്സുകാരാണ്. 10-24 ഗവർണർമാരുള്ളതിൽ ഏതാണ്ട് എല്ലാം തന്നെ ആർ എസ് എസ്സുകാരാണ്, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആർ എസ് എസിന്റെ പൂർണ്ണ പിന്തുണയും സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഉള്ള ആളാണ്. പിന്നെയും 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 ഈ സൈബർ ഗുണ്ടയെ പോലെയുള്ള ആള് നിങ്ങൾ ആർ എസ് എസ്സുകാരനാണെന്ന് പറ, അതായത് കൊലയാളിയാണെന്ന് പറ എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ വേറെ ഒന്നും പറയാനില്ല. നമ്മൾ ചില മെസ്സേജുകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില ക്രിസ്ത്യാനികൾ ചില മുസ്ലിങ്ങൾ വിരളമായിട്ട്, ഇതുവരെ ഉണ്ടായിട്ടില്ല, ചില ഹിന്ദു പേരുള്ളവർ അവർ പറയും, കിഴവ നീ ചത്തില്ലേ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ, നീ ചത്തില്ലേ, ഒന്ന് പോടാ, പിന്നെ വേറെ ഒന്ന് രണ്ട് ഇത് അത്രേ ഉള്ളൂ. നമ്മളീ പറഞ്ഞിരിക്കുന്ന 25-30 പോയിന്റുകൾക്കൊന്നും ഉത്തരം പറയാൻ ക്രിസ്ത്യാനിയുടെ കയ്യിലും മുസ്ലിമിന്റെ കയ്യിലും ഇല്ല. അപ്പൊ പിന്നെ എളുപ്പം എന്താ, ഒന്ന് പോടാ, ഒന്ന് നീ ചത്തില്ലേ, നീ പിന്നെയും വന്നോ. ഈ പരമ ഡാഷുകളോട് പറയാനുള്ളത്, ഞാൻ ചത്തെങ്കിൽ പരനാറികളെ ഞാൻ പിന്നെയും പിന്നെയും പോസ്റ്റ് ഇടാൻ വരുവോടാ എന്നാണ് അവരോട് ചോദിക്കാറുള്ളത്. പിന്നെ മാത്രമല്ല, ഈ കിഴവൻ നീയും നിന്റെ തന്തയും നിന്റെ തള്ളയും അതേപോലെ നിന്റെ ഭാര്യയും നിന്റെ മകളും ഒക്കെ ഒരു കാലത്ത് കിഴവനാകും. ഉത്തരം കിട്ടാത്തത് കൊണ്ട് പറയുന്ന ചില കമന്റുകൾ, നീ പിന്നെയും വന്നോ. എടാ ഡാഷുകളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ദിവസവും 10 പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. മലയാളത്തില് 22,113 പോസ്റ്റാണ് ഇപ്പൊ ഇടുന്നത്. ഇംഗ്ലീഷിലൊരു 100, പിന്നെ എൻ്റെ മദർ ടങ് തുളുവില്, പിന്നെ ഹിന്ദിയില് അതൊരു 1000, പിന്നെ നമ്പർ ഇടാതെ പബ്ലിക് ലെക്ചറിന്റെ പാർട്ടികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് ലോകത്തിലെ ഹയ്യസ്റ്റ് പോസ്റ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലും നടത്തിയിരിക്കുന്ന നമ്പറാണ് അതിൻ്റെ ഇടത് സൈഡിലുള്ളത്.
അതിൽ ഇംഗ്ലീഷിലും തുളുവിലും ഹിന്ദിയിലും പബ്ലിക് സ്പീച്ചിലും നമ്പർ ഇട്ടിട്ടില്ല. അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ പതിവുള്ളൂ. അല്ലാതെയാണ് 22113. അപ്പം ഞാൻ ചത്താൽ ഞാൻ പോസ്റ്റ് ഇടുവോടെ ഡേറ്റ് ഇടാറില്ലേടെ. അതേപോലെ തന്നെ നീ പിന്നെയും വന്നോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കാണാൻ സമയവും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കൊമള മാതിരി വരുന്നു എന്നാണ് ഉടേ. ചില ക്രിസ്ത്യാനികളുടെയും ചില മുസ്ലിങ്ങളുടെയും നല്ല ഡാഷിന് പറക്കാത്ത രീതിയിലുള്ള ഭാഷാപ്രയോഗം നിങ്ങൾ എനിക്കിട്ട് വെക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേമാതിരിയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരോടും സന്ദീപ് വാചസ്പതിയോടും സന്ദീപ് വാര്യറോടും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോടും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനോടും അഡ്വക്കേറ്റ് ഷാജഹാനോടും അങ്ങനെയുള്ള കോട്ടയത്തെ നമ്പൂതിരിയോടും ബി ജെ പി പ്രവർത്തകർ ഇവരോടൊക്കെ പറയുമ്പോൾ കയർക്കുമ്പോൾ ഒരു ഉത്തരവും പറയാനില്ല. ഉറക്ക പറയുക, ഒടുക്കം നിർത്തുക, ഒന്നും അറിയാത്തവനായിട്ടുള്ള ഈ സൈബർ ഗുണ്ടകൾ വിജയിക്കുന്നു എന്ന് ധരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെ സന്ദീപാനന്ദഗിരി കമ്മ്യൂണിസ്റ്റ് സ്വാമിയുണ്ട്, അയാൾ പറയുന്ന എൻ്റെ ആശ്രമത്തിൽ കുന്തിരിക്ക കത്തിക്കാറുണ്ട്, അഷ്ടഗന്ധ കുന്തിരിക്ക അല്ല അഷ്ടഗന്ധ കത്തിക്കാറുണ്ട്, വിളക്ക് കത്തിക്കാറുണ്ട്, ശ്രീജിത്ത് പണിക്കർ അപ്പം തന്നെ കൊടുത്തു, അത് മാത്രമല്ല കാറും കത്തിക്കാറുണ്ട് എന്ന്. അതോടുകൂടി ഗ്യാസ് പോയി. അപ്പം നമുക്കിവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് അങ്ങേര് പോയതായിട്ട് കണ്ടു. അതേമാതിരി കുറേ ക്രിസ്ത്യാനികൾക്കും അല്ല കുറച്ച് ക്രിസ്ത്യാനികൾ കുറേ എന്ന് പറയുന്നത് തെറ്റാണ്, 250, 300, 400 കമൻറ്റിലെ ഒരു കമൻറ്റാണ് ക്രിസ്ത്യാനിയുടെ ഒന്നോ രണ്ടോ കമൻറ്റേ വരാറുള്ളൂ. പലപ്പോഴും പലരും പോസിറ്റീവായിട്ട് എഴുതാറുമുണ്ട്. നമ്മൾ ക്രിസ്ത്യൻസിനെതിരെ കൺവേർഷനെതിരെ പറയുമ്പോഴും മുസ്ലിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതാറില്ല. അതിപ്പോൾ വിരളമായിട്ടേ ഉള്ളൂ. NIA റെയ്ഡ് ഭാരതം മുഴുവനും വ്യാപിച്ചപ്പോൾ ഇപ്പം കിഴവ നീ ചത്തില്ലേ നീ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിന്നു. പിന്നെ പോടാ നായിൻ്റെ മോനെ അങ്ങനെയൊക്കെയുള്ള അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തതും മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തതും അതാണല്ലോ അവർക്ക് അറിയാവുന്നത്, അതല്ലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ, അതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സൈബർ ഗുണ്ട അന്തി ചർച്ചയിൽ വന്ന് TG മോഹൻദാസിൻ്റെ അടുത്ത് താനൊരു RSS-കാരനാണെന്ന് പറാൻ നീ, ഇയാൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും അങ്ങേര് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അതെന്നേ ഞാനൊരു RSS-കാരനാണ്, അഭിമാനത്തോടുകൂടി പറയുന്നു ഞാൻ RSS-കാരനാണ്, ഏതാണ്ട് തലകുനിച്ച് കണ്ണിന്ന് വെള്ളം വന്ന് ലജ്ജയോടുകൂടി അപകർഷതയോടുകൂടി അഡ്വക്കേറ്റ് മോഹൻദാസ് TG മോഹൻദാസ് ഇരിക്കുമെന്ന ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും വരില്ല എന്നുള്ള അറിയാം. ഏതായാലും കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് RSS-കാരനാണെന്നും സംഖ്യയാണെന്നും ഗോമൂത്ര സംഖ്യയാണെന്നും ചാണക സംഖ്യയാണെന്നും ഹിന്ദുത്വവാദിയാണെന്നും നമ്മുടെ നാട് ഭരിക്കുന്നത് മൊത്തത്തിൽ RSS-കാരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ RSS-കാരാണെന്ന് പലരും പറയുന്നത്. ഏതായാലും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞത് തന്നെ പറയുക. പയറെത്രയാണെന്ന് ചോദിച്ചാൽ അരി അഞ്ഞാഴി പറയാം, അരി എത്രയാണെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി പറയാം. അത്രയേ പഠിപ്പിച്ചിട്ടുള്ളൂ ക്ലാസ്സിലെ. ഇനി എഴുതിയവൻ എന്താണോ പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നവനും അത്രയേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിനേക്കാളും കൂടുതൽ ഈ മൂന്ന് വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും TG മോഹൻദാസിൻ്റെ പെർഫോമൻസ് കലക്കി. പ്രണാമം.